ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി നമ്മൾ ഒരു പ്രസന്റേഷൻ എങ്ങനെ ഭംഗിയായി നിർമ്മിക്കാമെന്നും വളരെ ഫലപ്രദമായി അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും കണ്ടു. ഈ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്കായി എപ്പിസോഡുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് കാണുക, അതിനുശേഷം ഈ എപ്പിസോഡ് കാണുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പ്രസന്റേഷന് എങ്ങനെ ആനിമേഷൻ നൽകാം എന്നായിരുന്നു. ആനിമേഷൻ നൽകുന്നതിലൂടെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രസന്റേഷനിലെ ഓരോ സ്ലൈഡുകൾക്കും എങ്ങനെ ട്രാൻസിഷൻ നൽകാം എന്നതാണ്. വീഡിയോ എല്ലാവരും ശ്രദ്ധയോടുകൂടെ പൂർണ്ണമായും കാണുക, അതിനുശേഷം പ്രസന്റേഷൻ ചെയ്തു നോക്കുക. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ തുറക്കാം. നമുക്കറിയാം അപ്ലിക്കേഷനിൽ, ഓഫീസിൽ ലിബർ ഓഫീസ് ഇംപ്രസ് ആണ് നമ്മൾ തുറക്കുന്നത്. ലിബർ ഓഫീസ് ഇംപ്രസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ തുറന്നു വരും. നമുക്കിവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ള പ്രസന്റേഷൻ്റെ ഒരു ഫയൽ തുറക്കാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രസന്റേഷൻ്റെ ഫയലാണ് തുറന്നിരിക്കുന്നത്. ഇതിനകത്ത് 5 സ്ലൈഡുകളാണ് ഉള്ളത്. ഈ സ്ലൈഡുകൾക്ക് എങ്ങനെയാണ് ആനിമേഷൻ നൽകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. ഈ ഓരോ സ്ലൈഡുകളും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ അതിന് മനോഹരമായൊരു ട്രാൻസിഷൻ കൊടുക്കുന്നത് നമ്മളുടെ പ്രസൻറ്റേഷൻ കുറച്ചുകൂടെ ഭംഗിയാക്കി മാറ്റും. അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആദ്യം നമ്മൾ ട്രാൻസിഷൻ നൽകേണ്ടുന്ന സ്ലൈഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ട്രാൻസിഷൻ നൽകേണ്ടത് 1-ാമത്തെ സ്ലൈഡിൽ നിന്നും 2-ാമത്തെ സ്ലൈഡിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ആ 1-ാമത്തെ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ ഇവിടെ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോമാറ്റ് തുടങ്ങിയ ഒരുപാട് ടൂളുകൾ നമുക്ക് കാണാം. അതിലുള്ള ഫോമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെയായി കുറേയേറെ ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാകും. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതുപോലെ തന്നെ ആനിമേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ആനിമേഷൻ്റെ ഒരു വിൻഡോ കാണാൻ വേണ്ടി കഴിയും. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നൽകിയിട്ടുള്ള ആനിമേഷൻ മുഴുവൻ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് വേണ്ടത് ആനിമേഷനല്ല, സ്ലൈഡ് ട്രാൻസിഷനാണ്. അത് എവിടെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിലായി, മാർജിൻ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് കുറേയേറെ ടൂളുകൾ നമുക്ക് കാണാം. നാവിഗേറ്റർ, ഗാലറി, സ്റ്റൈൽസ്, മാസ്റ്റർ സ്ലൈഡ്സ്, ആനിമേഷൻ, സ്ലൈഡ് ട്രാൻസിഷൻ, പ്രോപ്പർട്ടീസ് തുടങ്ങിയ ഒരുപാടെണ്ണം ഇവിടെയുണ്ട്. ഇതിനകത്ത് നമ്മൾ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ ആവശ്യമുള്ള ഒരുപാട് ട്രാൻസിഷൻ സ്റ്റൈലുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇതിനകത്ത് ഒരുപാടെണ്ണമുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഈ ബാർസ് എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. അതിനായി നമുക്കറിയാം എവിടെയാണ് പോകേണ്ടതെന്ന്. വീണ്ടും ഫോർമാറ്റ്, സ്ലൈഡ്, സ്ലൈഡ് ഷോ ടൂൾസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ സ്ലൈഡിൻ്റെയും ടൂൾസിൻ്റെയും ഇടയിൽ സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന 2 ഓപ്ഷനുകളാണ് നമുക്കിവിടെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്, സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ്. സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ നമ്മൾ വീണ്ടും ഇത് കാണുകയാണ്. സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ് മുതൽ അങ്ങോട്ടാണ് കാണുക.
അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ഫ്രം ഒന്നാമത്തെ സ്ലൈഡാണ്, അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ആ ഒരു ട്രാൻസിഷൻ നമുക്ക് ദൃശ്യമായിട്ടുണ്ട്. വീണ്ടും നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിന് ട്രാൻസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. വേറൊരു ട്രാൻസിഷനാണ് നമ്മൾ നൽകുന്നത്. ഇങ്ങനെയൊരു ട്രാൻസിഷൻ നൽകുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കണ്ടു നോക്കാം. സ്ലൈഡ് ഷോയിൽ പോയി ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എടുത്തു, ഒന്നാമത്തെ സ്ലൈഡ് ഇങ്ങനെ വന്നു, ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിനകത്തുള്ള നമ്മൾ നേരത്തെ ആനിമേഷൻ കൊടുത്തതാണ്, അതിനകത്തുള്ള ഓരോ ഐറ്റംസും വന്നു. അതിനുശേഷം അടുത്ത സ്ലൈഡ്, അപ്പോൾ ഒരു ട്രാൻസിഷൻ കിട്ടി. എസ്കേപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മുമ്പത്തേതിലേക്ക് പോകും. മൂന്നാമത്തെ സ്ലൈഡിന് നമ്മളൊരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. അടുത്ത സ്ലൈഡിനും ഒരു ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സ്ലൈഡുകൾക്കും ട്രാൻസിഷൻ കൊടുത്തു. ഇനി നമുക്ക് തുടക്കം മുതൽ ഒന്ന് കണ്ടു നോക്കാം. സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം സ്ലൈഡ്, ഒന്നാമത്തെ സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ ഇതാണ്. പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് വന്നു. അടുത്ത സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ അടുത്ത ക്ലിക്കിൽ വരും, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത സ്ലൈഡിൻ്റെ ട്രാൻസിഷൻ വരുന്നത് ശ്രദ്ധിക്കാം. അടുത്തത് ശ്രദ്ധിക്കാം, അടുത്തത് നോക്കാം. ഇങ്ങനെ ആനിമേഷനോടൊപ്പം തന്നെ മനോഹരമായ ട്രാൻസിഷനുകൾ നൽകി കാണുന്ന ആളുകളെ ആകർഷിക്കാൻ നമുക്ക് കഴിയും. ഈ കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കി വെക്കുക. ഇന്ന് നമുക്ക് ലഭിച്ച ടിപ്പ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.